നമസ്കാരം. പയ്യന്നൂർ അനാമയ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ടെലി ഹീലിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമുക്കറിയാം, ഒരു ആർത്തവ വിരാമം പെൺ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മാനസികമായും ശാരീരികമായും വെല്ലുവിളി നിറയുന്ന ഒരു സമയമാണ്. അപ്പോൾ അതിനെ സംബന്ധിച്ച് ഒത്തിരിയേറെ സംശയങ്ങളായിരിക്കും നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവുക. ഈ സംശയങ്ങൾക്കൊക്കെ ഏറ്റവും ആധികാരികമായ നിലയിൽ തന്നെ ഉത്തരം നൽകുവാനുള്ള ഒരു അതിഥിയാണ് ഇന്ന് എനിക്കൊപ്പം ഉള്ളത്. പയ്യന്നൂർ അനാമയ ഹോസ്പിറ്റലിലെ ഗൈനക്കോളജിസ്റ്റായ ഡോക്ടർ വി വിശ്വൻ. അപ്പൊ നമസ്കാരം ഡോക്ടർ. നമസ്കാരം. അപ്പൊ ആദ്യമായിട്ട് എനിക്ക് അറിയാനുള്ളത്, ഇതിപ്പോ ഒരു ബയോളജിക്കൽ ആയിട്ടുള്ള പ്രോസസ്സ് മാത്രമാണ് മെനോപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആർത്തവവിരാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പക്ഷേ ഈ അങ്ങനെ വെറുതെ നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. അതുമായിട്ട് വരുന്ന ഒരുപാട് മാനസിക പ്രശ്നങ്ങൾ, അതുപോലെ ശാരീരിക പ്രശ്നങ്ങൾ, ഇതൊരു വലിയൊരു പേടിയായിട്ട് ആ ഒരു ഏജിലേക്ക് എത്തുമ്പോൾ സ്ത്രീകൾ ഉണ്ടാവാറുണ്ട്. എന്തുകൊണ്ടായിരിക്കും ഇത്രയും, അതായത് നമ്മൾ ഇതിൻ്റെ ഒരു പ്രശ്നങ്ങൾ ഇത്രയും കൂടി നിൽക്കാൻ കാരണം? നമ്മൾ മെനോപ്പോസ് അല്ലെങ്കിൽ ആർത്തവ വിരാമം എന്ന് പറഞ്ഞാൽ, നമ്മൾ ശരിക്കും പറഞ്ഞാൽ ശരിക്കും അഡ്രസ്സ് ചെയ്യപ്പെടാത്ത, ശരിക്കും പറഞ്ഞാൽ ശ്രദ്ധിക്കപ്പെടാത്തൊരു വിഷയമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഒരുപാട് സ്ത്രീകൾ അതുകൊണ്ട് സഫർ ചെയ്യുന്നവരുണ്ട്. കാരണം ഒരു നമ്മളൊരു മെനോപ്പോസ് അല്ലെങ്കിൽ ആർത്തവ വിരാമം എന്ന് പറഞ്ഞാൽ ഒരു 40 വയസ്സിന് ശേഷം എപ്പോൾ വേണമെങ്കിലും ആവാം. 40, നമ്മൾ ഒരു 45 വയസ്സിന് ശേഷം. അപ്പോൾ 40 വയസ്സിന് മുന്നേ ആയാൽ അത് പ്രീമെച്ചുർ മെനോപ്പോസ് എന്ന് പറയും. അപ്പോൾ 40 വയസ്സിന് ശേഷം ഒരു 55 വയസ്സ് വരെയുള്ള ഒരു 45 വയസ്സ് മുതൽ 55 വയസ്സ് വരെ എന്ന് പറയാം. ആ സമയത്ത് ഒരു കൊല്ലം ഒരു കൊല്ലം തുടർച്ചയായി മെൻസസ് ഇല്ലാത്ത അവസ്ഥയിൽ വരുമ്പോൾ അതിനാണ് നമ്മൾ മെനോപ്പോസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കൊല്ലം ഇല്ലാതിരിക്കുമ്പോൾ അത് മെനോപ്പോസായി. പിന്നെ അതിന് മുന്നേ കൃത്യമായി മെൻസസ് വന്നുകൊണ്ടിരുന്ന ആൾക്ക് ഒരു മാസം, പിന്നെ പക്ഷേ അതിന് മുന്നേയും ചിലപ്പോൾ നമ്മൾ എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ മെൻസസ് ഇറഗുലറാവും, അങ്ങനെ കൃത്യമായി ക്രമം തെറ്റി വരും. അതൊക്കെയാണ്. അപ്പോൾ ആ സമയത്ത് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാവും. അപ്പോൾ ആ പ്രോബ്ലംസിനെയാണ് നമ്മൾ കറക്റ്റായിട്ട് മനസ്സിലാക്കുകയും കാര്യങ്ങൾ വേണ്ട രീതിയിൽ ട്രീറ്റ്മെൻറ്റോ മാനേജ്മെൻറ്റോ എന്താണെന്ന് വെച്ചാൽ ചെയ്യുകയും വേണം. അതെ, ഈ ശ്രദ്ധിക്കപ്പെടുന്നില്ല എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് എന്തായാലും സ്ത്രീകൾക്കൊക്കെ ഉണ്ടാകുന്നതാണ്. ഇതിന് ഇത്രയൊക്കെ കെയർ കൊടുക്കേണ്ട കാര്യമുണ്ടോ എന്നുള്ളൊരു ചിന്തയാണ് സമൂഹത്തിനുള്ളത്. പക്ഷേ പ്രത്യേകിച്ചും സ്ത്രീകൾ ആ സമയത്ത് അനുഭവിക്കുന്ന ഒരു മാനസിക പ്രശ്നമുണ്ട്. ഇപ്പോൾ പലപ്പോഴും അത് ചിലപ്പോൾ നടുവേദന അല്ലെങ്കിൽ തലവേദന അല്ലെങ്കിൽ ശരീരം മുഴുവൻ ചുട്ടുപൊള്ളുന്ന അവസ്ഥ എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ വീട്ടിലുള്ള മറ്റുള്ളവർക്ക്, ആർത്തവ വിരാമത്തിലേക്ക് എത്താത്തവർക്ക് അല്ലെങ്കിൽ പുരുഷന്മാർക്കൊന്നും ഇത് മനസ്സിലാക്കാൻ പറ്റാറില്ല. ഇതിനെ നമുക്ക് എങ്ങനെയാണ് ഒരു ബോധവൽക്കരണം അല്ലെങ്കിൽ എങ്ങനെയാണ് അവരൊരു കൃത്യമായ ഒരു മാർഗനിർദ്ദേശം നൽകാൻ പറ്റുക? അത് വളരെ കറക്റ്റാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പല സ്ത്രീകളും ഇപ്പോൾ നമ്മുടെ കൺസൾട്ടേഷനൊക്കെ വരുമ്പോൾ പലപ്പോഴും അവരുടെ പ്രോബ്ലംസ് ശരിക്കും നമ്മൾ ഡോക്ടേഴ്സിനും അല്ലെങ്കിൽ മെനോപ്പോസിനെ കുറിച്ച് അറിയുന്ന ഹെൽത്ത് കെയർ വർക്കേഴ്സിനും അത് മനസ്സിലാവും. തീർച്ചയായിട്ടും ശരിക്കും വീട്ടിലുള്ള എല്ലാവർക്കും ഹെൽത്ത് കെയറിനെ കുറിച്ചോ ഹെൽത്ത് പ്രശ്നങ്ങളെക്കുറിച്ചോ അറിയുന്നുണ്ടാവില്ല. അപ്പം ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറയുന്നത് ഇതിനെക്കുറിച്ചുള്ള അവയർനെസ്സാണ്. ഇതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കണം. നമ്മളെ അനുഭവിക്കുന്നവരും ഈ മെനോപ്പോസ് അനുഭവിക്കുന്നവരും അതിൻ്റെ കൂടെ താമസിക്കുന്നവരും, കൂടെ താമസിക്കുന്നു പറഞ്ഞാൽ ഹസ്ബൻഡുമാർ, ഭർത്താക്കന്മാർ, അതേപോലെ മക്കൾ, അവർക്കൊന്നും പലപ്പോഴും ഇതെന്താണെന്ന് മനസ്സിലാവില്ല. അപ്പോൾ പലപ്പോഴും പ്രോപ്പർ സപ്പോർട്ട് കിട്ടുന്നില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. പലപ്പോഴും വേണ്ട രീതിയിൽ വീട്ടിൽ നിന്ന് സപ്പോർട്ട് കിട്ടുന്നില്ല. അപ്പോൾ അത് അതിനെക്കുറിച്ചുള്ള അവയർനെസ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതെ, അവർക്കൊരു മെൻ്റൽ സപ്പോർട്ട് കിട്ടുന്നില്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് പോലും അത് വഴിവെക്കും. ഇത്തരത്തിൽ ഈ ചുട്ടുപൊള്ളുന്ന അവസ്ഥ പലപ്പോഴും കേട്ടിട്ടുള്ളതാണ്. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പോകുന്നത്? ഈ നമ്മളെ മെനോപ്പോസ് എന്ന അല്ലെങ്കിൽ ആർത്തവ വിരാമം എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് നമ്മളെ സ്ത്രീകൾക്ക് ശരീരത്തിൽ മെൻസസ് തുടങ്ങിയത് മുതൽ, മെനാർക്കി മുതൽ, ഈസ്ട്രജൻ എന്ന ഹോർമോണാണ് സ്ത്രീകളെ സ്ത്രീയായി നിലനിർത്തുന്നതും സ്ത്രീകൾക്ക് പ്രത്യുൽപാദനത്തിന് സഹായിക്കുന്നതും ബാക്കി സ്ത്രീകളുടെ ബാക്കി അവയവങ്ങൾക്ക് ഉണ്ടാകുന്ന ചേഞ്ചസ് ഉണ്ടാകുന്നത്. അപ്പോൾ ഈസ്ട്രജൻ്റെ അളവ് ഒരു 35 കഴിയുമ്പോൾ തന്നെ കുറച്ച് ഓവറി നല്ല ഈസ്ട്രജൻ ഉണ്ടാകുന്നത് അണ്ടാശയത്തിന് ഈസ്ട്രജൻ്റെ അളവ് കുറഞ്ഞു വരികയും അപ്പോൾ പിന്നെ കുറച്ചൊരു 45 വയസ്സാകുമ്പം ഈ നല്ലോണം കുറയുകയും ആ സമയത്താണ് നമ്മളൊരു പെരിമെനോപ്പോസൽ ഏജ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്, എറൗണ്ട് മെനോപ്പോസ്. അപ്പോൾ ഈ സമയത്ത് ഈസ്ട്രജൻ്റെ അളവ് കുറയും, ഹോർമോണൽ വേരിയേഷൻ വരും. ഈസ്ട്രജനും പ്രൊജസ്ട്രോണും ആണല്ലോ സ്ത്രീ ഹോർമോൺസ്. അപ്പോൾ അതിൻ്റെ അളവ് കൂടിയും കുറഞ്ഞു വരുമ്പം ഒരുപാട് സിംറ്റംസ് ഉണ്ടാവും. ആ ഈസ്ട്രജൻ്റെ ഹോർമോണിൻ്റെ അളവ് കുറയുമ്പം അതിൽ നേരത്തെ പറഞ്ഞ പോലെ ഈ ചൂട് പൊള്ളുന്നത് പോലെ ഹോട്ട് ഫ്ലഷസ് എന്നാണ് അതിന് പറയുക. പെട്ടെന്ന് ഒരു ചൂട് കയറുന്ന പോലെ ഉണ്ടാവും. അത് പെട്ടെന്ന് കുറച്ച് സമയം നിൽക്കും, പിന്നെ പോവും. അങ്ങനെ ഇടക്കിടക്കേ വരും.
ഒരു രണ്ട് പിന്നെ ഒരു ദിവസങ്ങളിൽ മൂന്നാല് പ്രാവശ്യമൊക്കെ ഉണ്ടാവും. ചില ഫ്രീക്വൻസി കൂടിക്കൂടി വരും. ഭയങ്കര ബുദ്ധിമുട്ടായിട്ടാണ് ആൾക്കാർ പറയാറ്. അപ്പോൾ അത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സാധനമാണ്, സംഭവമാണ്, ഒരു സിംറ്റമാണ്. കാരണം ചൂടുകാലത്തും എളുപ്പം ഉണ്ടാവും. പിന്നെ പിന്നെ പിള്ളേരുടെ പ്രശ്നങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി ഭയങ്കര നൈറ്റ് സ്വെറ്റ്സ്, രാത്രിയുള്ള വിയർപ്പ്, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം. ഇതൊക്കെയാണ് സാധാരണ ഉണ്ടാ. പിന്നെ മൂഡ് ഡിസോർഡേഴ്സ്, ഭയങ്കരമായ മൂഡ് പ്രോബ്ലംസ് ഉണ്ടാവും. പിന്നെ ഭയങ്കരമായ പെട്ടെന്ന് സങ്കടം വരും, പെട്ടെന്ന് ദേഷ്യം വരും, അങ്ങനെ ഡിപ്രഷൻ ഉണ്ടാവും. ചില ആൾക്ക് ഭയങ്കരമായ ഒന്നും ചെയ്യാൻ ചില ആൾക്കാരെല്ലാം നല്ല ആക്റ്റീവായി ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ഈ മെനോപോസ്, പെരിയ മെനോപോസ്, ആർത്തവ വിരാമവും അതിൻ്റെ ചുറ്റുമുള്ള സമയത്ത് പെട്ടെന്ന് തന്നെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ, അങ്ങനത്തെ അവസ്ഥകളൊക്കെ ഉണ്ടാവും. ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കി നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് എല്ലാവരെയും അവെയറാവുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത് മനസ്സിലാക്കി ഇപ്പോൾ ഫാമിലി മെമ്പേഴ്സിനോടും പറഞ്ഞു കൊടുത്ത് കാര്യങ്ങളൊക്കെ ചെയ്ത് അപ്പോൾ നമ്മളടുത്തൊക്കെ വരുമ്പോൾ പേഷ്യൻസിനോട് നമ്മളത് പറഞ്ഞു കൊടുക്കും. പേഷ്യൻ പിന്നെ ആൾക്കാരോടും പറഞ്ഞു കൊടുക്കും, മെനോപോസ് ആവുന്ന ആൾക്കാരോടും പറഞ്ഞു കൊടുക്കും. ഫാമിലി മെമ്പേഴ്സിനെ കൂട്ടി വരുമ്പോൾ അവർക്കും പറഞ്ഞു കൊടുക്കും. അവർക്ക് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, അനുഭവിക്കുന്നവർക്കാണല്ലോ അത് കൂടുതൽ അറിയാം. അപ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കും, മനസ്സിലാക്കി പ്രോപ്പർ സപ്പോർട്ടും കെയറെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ ഒരു പരിധിവരെ നിയന്ത്രിക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു നോർമൽ സംഭവമാണ്, എല്ലാവർക്കും ഉണ്ടാവുന്ന സംഭവമാണ്. അപ്പോൾ അത് നമ്മൾ ഒരു അസുഖമായി കാണാതെ ഇതിനെ അവെയറായിരിക്കുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം. അതെ, സാധാരണ വീട്ടിലെ ജോലികൾ മുഴുവൻ ചെയ്യുന്നത് വീട്ടമ്മമാർ തന്നെയായിരിക്കും. അപ്പോൾ അവർക്ക് ഇതുപോലുള്ള മൂഡ് സ്വിങ്ങൊക്കെ വരുന്ന സമയത്ത് മറ്റുള്ളവർക്ക് അതൊരു ബുദ്ധിമുട്ടാകും. പണിയെടുക്കാൻ മടിച്ചിട്ടാണോ, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ ദേഷ്യം, ഇതുവരെ ദേഷ്യപ്പെടാത്ത ഒരാൾ എന്നുള്ള ആ ഒരു രീതിയിൽ കുടുംബ വഴക്കിലേക്ക് പോലും പോകാവുന്ന ഒരു കാര്യമാണത്. ഒരുപാട് ഉണ്ട്, നമ്മളത് അറിയാത്തതുകൊണ്ടും ഒരുപാട് ആൾക്കാർക്ക് ഈ പ്രശ്നമുണ്ട്. നമ്മളിപ്പം വീട്ടിലുള്ള നമ്മൾ എന്ത് പറഞ്ഞാലും വീട്ടിൽ കൂടുതലും സ്ത്രീകളാണല്ലോ കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കുന്നത്. അപ്പോൾ ആ കാര്യങ്ങളിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ വരും. അവരുടെ മൂഡ് സ്വിങ്സും അവരുടെ പെട്ടെന്ന് ഉള്ള പ്രശ്നങ്ങളും ഈ ഹോട്ട് ഫ്ലാഷസും ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് ഒരുപാട് മാനസികമായ സമ്മർദ്ദം ഉണ്ടാവും. അപ്പോൾ അങ്ങനെ മാനസിക സമ്മർദ്ദവും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഒരുപാട് ആൾക്കാർക്ക് സൈക്യാട്രിക് കൺസൾട്ടേഷൻ വരെ വേണ്ടി വരുന്നുണ്ട്. ഇതിൻ്റെ മെയിൻ വേറൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഇതെന്താണെന്ന് തിരിച്ചറിയില്ല പലപ്പോഴും. അപ്പോൾ ഇവർ പലപ്പോഴും ഈ മെനോപോസൽ സിംറ്റംസ് ആണ് തിരിച്ചറിയുന്നത്. മറ്റു പല ഇപ്പം ഭയങ്കര പാൽപിറ്റേഷൻ ഉണ്ടാവും, നമ്മൾ ഈ ഹാർട്ട് ബീറ്റ് കൂടുന്ന അവസ്ഥ, ശ്വാസം മുട്ട് പോലെ ഉണ്ടാകും. ഇതെല്ലാം ആയിട്ട് പല ആൾക്കാരും കാർഡിയോളജിസ്റ്റിനെയും മറ്റ് അസുഖങ്ങൾ കാന്നി വിചാരിച്ചിട്ട് മറ്റ് പല സ്ഥലങ്ങളിലും കണ്ട് ഒന്നുമില്ല എന്ന് ഉറപ്പിച്ചതിന് ശേഷമാണ് പലപ്പോഴും ഗൈനക്കോളജി ഡോക്ടറോ അല്ലെങ്കിൽ മെനോപോസ് കൈകാര്യം ചെയ്യുന്നവരടുത്തേക്ക് വരാറ്. അപ്പോൾ അത് നമ്മൾ അത് മോശമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മളെ എല്ലാ അസുഖങ്ങളും മെനോപോസൽ സിംറ്റംസ് ഉണ്ടെങ്കിലും ബാക്കി പ്രോബ്ലംസ് റൂൾ ഔട്ട് ചെയ്യണം. പക്ഷെ എന്നാലും പലപ്പോഴും ഇത് തിരിച്ചറിയാതെ പോകുന്നുണ്ടെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതെ, അത് നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ഇത്തരത്തിലൊരു ബോധവൽക്കരണം അല്ലെങ്കിൽ ഇതൊരു ഒരു പ്രോസസ് എന്നുള്ളതിനപ്പുറം ഇത് നമ്മൾ ശ്രദ്ധിക്കപ്പെടേണ്ടതാണ് എന്ന് ചിന്തിക്കാത്തത് കൊണ്ട് തന്നെ ആയിരിക്കണം. അതെ, പക്ഷേ ഇപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ മെനോപോസൽ, ഇന്ത്യൻ മെനോപോസൽ സൊസൈറ്റി അങ്ങനെ മെനോപോസൽ സൊസൈറ്റി എല്ലാം ഉണ്ടാക്കി ശരിക്കും പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെനോപോസൽ ക്ലിനിക്ക് തന്നെ പ്രത്യേകം തുടങ്ങണം എന്നാണ്. അതിൽ പ്രത്യേകം കൗൺസിലിങ്ങും നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണുക, വേണമെങ്കിൽ ബാക്കി സപ്പോർട്ടീവ് സ്പെഷ്യാലിറ്റി മെഡിക്കൽ സ്പെഷ്യാലിറ്റിയും ഓർത്തോ ഇപ്പം എല്ലിന് തേയ്മാനൊക്കെ വരുമല്ലോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. മെനോപോസൽ ക്ലിനിക്ക് തന്നെ തുടങ്ങി ഇതിനെക്കുറിച്ച് അവയർനെസ് കൂട്ടുകയും കൂടുതൽ ആൾക്കാർക്ക് ഹെൽപ്പ് ഉണ്ടാക്കുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്യണമെന്നാണ് പുതുതായി റെക്കമെൻഡ് ചെയ്യുന്നത്. അതെ, തീർച്ചയായും നമ്മുടെ ഒരു സമൂഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാടെന്ന് വെച്ചാൽ നമ്മളൊക്കെ പഴയ അമ്മമാർ 10-ഉം 20-ഉം ഒക്കെ പ്രസവിച്ചിട്ടും അവർ ഇങ്ങനെ നല്ല രീതിയിൽ നിൽക്കുന്നു. ഇപ്പോഴത്തെ അമ്മമാർക്കാണ് പല പ്രശ്നങ്ങളും കാണുന്നത്. ഈ പോസ്റ്റ് പോർട്ടം ഡിസോർഡർ അടക്കമുള്ള കാര്യങ്ങൾ പറയുമ്പോൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇത്തരത്തിൽ മെനോപോസിനെയും ഒരുപാട് തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടില്ലേ? ഇപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മൾ ലൈഫ് ഒരു പണ്ട് ഇത്ര സിംറ്റംസ് ഇല്ല, രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട്. ഒന്ന്, സിംറ്റംസ് കുറവാണ്, പിന്നെ പണ്ട് ഇത്ര ഇതൊന്നും അത്ര ശ്രദ്ധിക്കാറില്ല ആൾക്കാർ. പിന്നെ പണ്ടത്തെ ലൈഫ് സ്റ്റൈൽ അല്ലല്ലോ ഇപ്പം, നമ്മളെ ലൈഫ് സ്റ്റൈൽ മാറി. പണ്ടൊക്കെ ആൾക്കാർ ഫുഡ് ഹാബിറ്റ്സും നമ്മളെ ഫുഡ് ഹാബിറ്റ്സ് മാറി. പിന്നെ എക്സസൈസ്, പണ്ടത്തെ പോലെ ആൾക്കാർ എക്സസൈസ് ചെയ്യുന്നില്ല. പണ്ടൊക്കെ നടന്നിട്ടാണല്ലോ കാര്യങ്ങളൊക്കെ ചെയ്യാറ്, ഇപ്പം എക്സസൈസ് ചെയ്യുന്നു. അങ്ങനെ നമ്മളെ ജീവിതശൈലി മാറിയത് കൊണ്ട് കുറച്ച് സിംറ്റംസ് കൂടുതൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പിന്നെ അല്ലാണ്ട് ഇതിപ്പോൾ കുറച്ചും കൂടി ശ്രദ്ധിക്കപ്പെടുന്നുണ്ട്. കാരണം ഇപ്പം നമ്മൾ ആൾക്കാർ അധികം സഫർ ചെയ്യാനൊന്നും റെഡിയല്ല എന്നുള്ളത് കൊണ്ട് നമ്മൾ കുറച്ചും കൂടി ശ്രദ്ധിക്കപ്പെടുന്നുണ്ട്. പക്ഷേ ഇത് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ചും കൂടി കെയർ എടുക്കുന്നത് നല്ലതാണ്. അതെ, ഈ സമയത്ത് ഇതുപോലെ കാൽസ്യം ഡെഫിനിഷൻ ഉണ്ടാവാറുണ്ട്, അതുപോലെ ഈ എല്ലുകൾക്ക് ഫ്രാക്ചർ പെട്ടെന്ന് ഉണ്ടാവാറുണ്ട് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അതിൽ എത്രത്തോളം ശരിയുണ്ട്? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആദ്യം പറയുന്ന സിംറ്റംസ് ഈ അക്യൂട്ട് ആയിട്ടുള്ള പെട്ടെന്നുണ്ടായ സിംറ്റംസ്, ഈ പറഞ്ഞ പോലെ ഭയങ്കര ഹോട്ട് ഫ്ലഷസ്, മൂഡ് ഡിസോർഡേഴ്സ്, സ്ലീപ്പ് ഇൻസോമിന്യ, സ്ലീപ്പ് ഇല്ലായ്മ, ഉറക്കമില്ലായ്മ, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ആദ്യത്തെ 1-2 കൊല്ലം ഉണ്ടാവും. പിന്നെ ഗ്രാജുവലി അത് കുറഞ്ഞു കുറഞ്ഞു വരും, അത് അഡ്ജസ്റ്റ് ആയി വരും.
പിന്നെ നെക്സ്റ്റ് ആയിട്ടുണ്ടാവുന്നതാണ് ഈ ജെനിറ്റൽ ട്രാക്ട്, നമ്മളെ പിന്നെ വജൈന അങ്ങനത്തെ അവിടെയൊക്കെ ഡ്രൈ ആവും. കാരണം ഹോർമോൺ സെക്രീഷൻ കൊണ്ടാണല്ലോ അതുണ്ടാവുന്നത്. ഡ്രൈ ആവും. അപ്പോൾ ഡ്രൈ ആവുമ്പം വജൈനൽ അട്രോഫി ഉണ്ടാവും. അപ്പോൾ സെക്ഷൽ പ്രോബ്ലംസ് ഉണ്ടാവും. അപ്പോൾ അതൊരുപാട് പ്രോബ്ലംസ് ഉണ്ടാക്കും. അതും ഫാമിലി ഇഷ്യൂസ് ഉണ്ടാക്കും. പിന്നെയുള്ളത് പിന്നെ ഈ യൂറിത്ര, യൂറിനറി ബ്ലാഡർ, അതെല്ലാം ഈ ഈസ്ട്രജൻ കൂടുതലുണ്ടാകുമ്പോൾ അത്, അപ്പോൾ അതിലൊക്കെ യൂറിനറി ബ്ലാഡറിനെ അഫക്റ്റ് ചെയ്യും, യൂറിത്തിനെ. അപ്പോൾ യൂറിൻ പോകാൻ ബുദ്ധിമുട്ടുണ്ടാവാം. അതേപോലെ യൂറിനറി ഇൻഫെക്ഷൻ ഇടക്കിടക്കേ വരും. അങ്ങനത്തെ പ്രോബ്ലംസൊക്കെ ഉണ്ടാവാം. അത് കുറച്ച് ആ ഇൻ്റർമീഡിയറ്റ് ഇടക്കുണ്ടാവുന്നത്. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പം കുറച്ച് ഇതിൽ മെനോപോസ് തുടങ്ങിയത് മുതൽ എല്ലിന് തേയ്മാനം ഉണ്ടാവും. എല്ലിന് തേയ്മാനം ഈസ്ട്രജനാണ്. നമ്മൾ ഈസ്ട്രജനും പ്രൊജസ്റ്റോണും ഹോർമോണാണ് എല്ലിൻ്റെ പിന്നെ വളർച്ചനെ സഹായിക്കുന്നതും എല്ലിൻ്റെ ലോസ് കുറക്കുന്നതും അതൊക്കെ. അപ്പോൾ എന്ത് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ എല്ലിന് തേയ്മാനം കൂടും. അതാണ് ഓസ്റ്റിയോപൊറോസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഓസ്റ്റിയോപൊറോസിസ് വരുമ്പം എല്ലിന് തേയ്മാനം കൂടുമ്പോൾ നമുക്ക് നടുവേദന, ബാക്കി പെയിന്, മസിൽ പെയിന് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂടും. പിന്നെ കുറച്ച് കുറച്ചും കൂടി പ്രായമാകുമ്പം ചെറിയ വീഴ്ചയിൽ തന്നെ എല്ല് പൊട്ടാൻ സാധ്യതയുണ്ട്. അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം. അപ്പോൾ അതും ഒരു ഈ മെനോപോസ് ഇതിൻ്റെ കെയറിൽ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. കാരണം എല്ലിന് തേയ്മാനം തടയാൻ, അതൊരു പ്രിവെൻറ്റബിൾ കാര്യമാണ്. നമ്മൾ ഒരു പരിധിവരെ അത് തടയാൻ പറ്റും. അത് തടയാനുള്ള മാർഗ്ഗങ്ങളൊക്കെ ചെയ്യണം. കാൽഷ്യം സപ്ലിമെൻറ്റേഷൻ, ഡയറ്റ്, എക്സസൈസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒരു പരിധിവരെ അതും തടയാൻ പറ്റും. അതെ, ഈ മെൻസസ് ടൈമിൽ നല്ല പെയിനൊക്കെ ഉണ്ടാവുന്നവർ പലപ്പോഴും ഇതൊന്ന് നിന്ന് കിട്ടിയാൽ മതിയായിരുന്നു എന്ന് പറയുന്നവരാണ്. പക്ഷേ ഇതിൻ്റെ ഈ നിൽക്കുന്ന സമയം ആകുമ്പോഴത്തേക്കും ചിലവർക്ക് ഓവറായിട്ട് ബ്ലഡ് പോകുന്നൊരവസ്ഥ ഉണ്ടാകുന്നു, ചിലവർക്ക് തീരെ പോകുന്നില്ല എന്ന് പറയുന്നു. അപ്പോൾ ഇങ്ങനെ രണ്ട് മൂന്ന് തരത്തിലാണ് ഇതിൻ്റെ സിംറ്റംസ് ആദ്യം കാണിക്കുന്നുള്ളൂ. ഇത് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും നമുക്ക്? ഇതാണ് സിംറ്റംസ് പറയുന്നത്. നമ്മളിപ്പം പെരി മെനോപോസൽ ഏജ് ഗ്രൂപ്പ്, അറൌണ്ട് മെനോപോസ് എന്ന് വെച്ചാൽ നമ്മളെ നാട്ടിൽ ഇന്ത്യൻ കണ്ടീഷൻസ് അനുസരിച്ച് 47 to 52 ആണ് മെനോപോസ്. അപ്പോൾ 47 ഒരു 45 കഴിഞ്ഞാൽ നമ്മൾ അറൗണ്ട് മെനോപോസ് ആകുമ്പം പല പല സിംറ്റംസും ഉണ്ടാവും. മെൻസ്ട്രൽ ഇറഗുലാരിറ്റീസ് ഈ മെനോപോസിൻ്റെ പെരി മെനോപോസൽ ഏജ് ഗ്രൂപ്പിൽ ഉണ്ടാവാം. അപ്പോൾ മെൻസ്ട്രൽ ഇറഗുലാരിറ്റീസ് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ബ്ലീഡിങ് കൂടുതലുണ്ടാവാം, ബ്ലീഡിങ് കുറവുണ്ടാവാം, ഇറഗുലർ മെൻസസ് കറക്റ്റായിട്ട് വരാതിരിക്കാം, രണ്ട് മൂന്ന് മാസം കൂടുമ്പം വരുന്ന അവസ്ഥയൊക്കെ ഉണ്ടാവാം. അതിപ്പോൾ നമ്മൾ ഹോർമോണൽ വേരിയേഷൻ അനുസരിച്ചാണ്. അപ്പോൾ ഓരോരാൾക്കും ഓരോ രീതിയിലാണത് സിംറ്റംസ് ഇത് കാണിക്കാറ്. മെൻസ്ട്രൽ ഇറഗുലാരിറ്റീസ് അതിൽ ഇറഗുലറായിട്ട് വരുന്നുണ്ടെങ്കിൽ നമ്മൾ കൃത്യമായ ബ്ലീഡിങ് വരുന്നില്ല, ഒരു കറക്റ്റായിട്ട് വരുന്നില്ല, ബാക്കി പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ നമ്മൾ അതിനെ മോണിറ്റർ ചെയ്ത് ഒബ്സർവ് ചെയ്താൽ മതി. ബ്ലീഡിങ് കൂടുതലുണ്ടെങ്കിൽ നമ്മളത് പ്രത്യേകം ശ്രദ്ധിക്കണം. ബ്ലീഡിങ് കൂടുതലുണ്ടെങ്കിൽ നമ്മളെ കുറച്ചും കൂടി കാര്യങ്ങൾ ശ്രദ്ധിച്ച് എന്തെങ്കിലും മറ്റ് അസുഖങ്ങളൊന്നും ഇല്ലാന്ന് ഉറപ്പിക്കണം. ഹോർമോണൽ പ്രോബ്ലംസിന് മാത്രമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. മറ്റ് ബാക്കി ടെസ്റ്റുകളൊക്കെ ചെയ്ത് ബ്ലീഡിങ് കൂടുതലിൻ്റെ വേറെ മുഴകളോ ഫൈബ്രോയിഡോ അല്ലെങ്കിൽ എന്തെങ്കിലും എൻഡോമെട്രിയൽ, എന്തെങ്കിലും റയറായിട്ട് എൻഡോമെട്രിയൽ ക്യാൻസർ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ലാന്ന് ഉറപ്പിക്കുന്നത് നല്ലതാണ്. ഒന്നുമില്ലെങ്കിൽ നമ്മൾ ബാക്കി ഇൻവെസ്റ്റിഗേഷനൊക്കെ ചെയ്ത് അൾട്രാസൗണ്ടും ബാക്കി ഇൻവെസ്റ്റിഗേഷനൊക്കെ ചെയ്ത് ഒന്നും ഇല്ലാന്ന് ഉറപ്പിച്ച് കഴിഞ്ഞാൽ സപ്പോർട്ടീവ് കെയർ, ബ്ലീഡിങ് കുറക്കാനുള്ള വഴികൾ ചെയ്യുക, സപ്പോർട്ടീവായിട്ട് അയൺ സപ്ലിമെൻറ്റേഷനും അതെല്ലാം കൊടുക്കുക. ഈ ഹീമോഗ്ലോബിൻ കുറയുന്ന അവസ്ഥയിലുണ്ടെങ്കിൽ അതെല്ലാം ചെയ്യുക എന്നുള്ളതാണ് അത് ചെയ്യാനുള്ളത്. അപ്പോൾ ഓരോരോ ആൾക്കും വ്യത്യസ്തമായിട്ടാണ് ഇതിൻ്റെ കാര്യങ്ങൾ ഉണ്ടാവുക. ഇതിൽ തന്നെ ഇപ്പോൾ മെനോപോസ് ചില ആൾ പറയും എന്തിനാ ഇപ്പോൾ മെനോപോസിനൊക്കെ കുറിച്ച് സംസാരിക്കുന്ന, എനിക്കൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. പക്ഷേ ചില ആൾക്കുണ്ടാവാം, ചില ആൾക്കുണ്ടാവാം. നല്ലോണം ഹാർഡ് വർക്ക് ചെയ്യുന്ന, എക്സസൈസ് എല്ലാം ചെയ്യുന്നവർക്ക് സിംറ്റംസ് കുറവും, അധികം പിന്നെ വർക്കൊന്നും ചെയ്യാതെ എക്സസൈസ് ഒന്നും ചെയ്യാത്തവർക്ക് സിംറ്റംസും കൂടുതലായിട്ടാണ് പൊതുവെ കാണാറ്. പിന്നെ ഈ മെനോപോസ് സമയത്ത് വെയിറ്റ് ഗെയിൻ കുറച്ച് കൂടുതലാണെന്നാണ് പറയുന്നത്. കുറച്ച് വെയിറ്റ് കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ 47 years മുതൽ ഒരു 52 years വരെയാണ് നമ്മൾ നോക്കേണ്ടത്. അതെ, ഇതിപ്പോൾ നേരത്തെ 40 വയസ്സിന് മുൻപേ തന്നെ ആർത്തവവിരാമം വരുന്ന കേസുകളും ഉണ്ടല്ലോ, അങ്ങനെയുള്ളവർക്ക് ഇതിൻ്റെ സിംറ്റംസ് ഒക്കെ കൂടുതലായിട്ടാണോ കാണുന്നത്? കൂടുതലാണ്. 40 വയസ്സിന് മുന്നേ മെനോപോസ് വന്നാൽ പ്രീമച്ചുർ മെനോപോസ് എന്ന് പറയുന്നത്. അപ്പോൾ വെച്ചാൽ അപ്രോക്സിമേറ്റ് ഏജ് ആണ്. അതിനേക്കാളും 45 വയസ്സ് മുന്നേ വന്നാൽ തന്നെ നേരത്തെയാണ്. അപ്പോൾ 40 വയസ്സിന് മുന്നേയൊക്കെ മെനോപോസ് വരുമ്പോൾ, മെൻസസ് നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഹോർമോൺ സപ്പോർട്ട് സ്ത്രീകൾക്ക് കുറവല്ലോ. അപ്പോൾ ഹോർമോൺ സപ്പോർട്ട് കുറയുമ്പം ഹോർമോൺ, ഈ സ്ത്രീ ഹോർമോൺ എന്ന് പറഞ്ഞാൽ വളരെ പ്രൊട്ടക്റ്റീവാണ് സ്ത്രീകൾക്ക്. ഒരുപാട് കാര്യങ്ങൾക്ക് പ്രൊട്ടക്ഷൻ ഉണ്ടാക്കുന്ന സാധനമാണ്. ഈ നേരത്തെ പറഞ്ഞ പോലെ എല്ലിന് തേയ്മാനം അത് ഇല്ലാതെ ഉണ്ടാവില്ല. ഹാർട്ടിൻ്റെ പ്രോബ്ലത്തിന് പ്രൊട്ടക്ഷൻ ഉണ്ട്. ഹൈപ്പർ ടെൻഷൻ വരാൻ പ്രൊട്ടക്ഷൻ, അങ്ങനെ വരാതിരിക്കാനുള്ള പ്രൊട്ടക്ഷൻ ഉണ്ട്. അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ പ്രൊട്ടക്ഷൻ ഉണ്ട്. അപ്പോൾ നേരത്തെ നിൽക്കുന്നതിനനുസരിച്ച് ഈ സിംറ്റംസും കൂടും, അതുമാത്രമല്ല ഈ ഇങ്ങനത്തെ റിസ്ക് ഉണ്ടാവുന്ന സംഭവങ്ങളും കൂടും. അപ്പോൾ നേരത്തെ മെനോപോസ് നിൽക്കുന്നവർക്ക് എപ്പോഴും ഒരു ഹോർമോൺ സപ്ലിമെൻറ്റേഷൻ ചെയ്യേണ്ടതാണ് നല്ലതെന്നാണ് നമ്മൾ പൊതുവെ റെക്കമെൻഡ് ചെയ്യുന്നത് നേരത്തെ മെനോപോസ് ആവുന്നവർക്ക്. അപ്പോൾ നേരത്തെ മെനോപോസ് ആവാൻ കുറേ കാരണങ്ങളുണ്ട്. അതിൻ്റെ കാരണം കണ്ടുപിടിച്ച് അത് നേരത്തെ 40 വയസ്സിനുള്ള മെനോപോസ് ആവുകയാണെങ്കിൽ
അതിന്റെ കാരണങ്ങൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നതാണ് നല്ലത്. ഈ നേരത്തെ മെനോപോസ് വരുന്നതിന് വരാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഈ പറയുന്ന പോലെ വ്യായാമമോ നല്ല ഭക്ഷണമോ ഒക്കെ കഴിക്കുന്നതിന്? നമ്മളെ ജീവിതശൈലി മാറ്റുക എന്നല്ലാതെ മരുന്ന് കൊണ്ട് അങ്ങനത്തെ ഇതൊന്നുമില്ല. മരുന്ന് ഇപ്പം മെൻസസ് വരുന്നില്ലെങ്കിൽ റെഗുലറായിട്ട് മരുന്നെന്നുണ്ടെങ്കിൽ ഹോർമോൺ കൊടുക്കുക എന്നല്ലാതെ മരുന്ന് കൊണ്ടുള്ള അതിനുള്ള പ്രത്യേകിച്ച് ചികിത്സയൊന്നും ആവശ്യമില്ല. പക്ഷേ നമ്മൾ പിന്നെ ഈ എക്സസൈസും ഡയറ്റ് മോഡിഫിക്കേഷനും അങ്ങനത്തെ ഇപ്പോൾ ഭയങ്കര ഒബീസായ ആൾക്കാർക്കാണെങ്കിൽ ചിലപ്പം പ്രശ്നം മെൻസസ് മെൻസസ് നേരത്തെ വരുമോ അല്ലെങ്കിൽ ലേറ്റായി നിൽക്കുമോ അങ്ങനെയൊക്കെ ചെയ്യാം. അപ്പോൾ അങ്ങനെ ആ ഒരു ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ വെച്ചാൽ ഡയറ്റും എക്സസൈസും അതൊക്കെ മോഡിഫൈ ചെയ്താൽ ഏത് അസുഖത്തിനും അത് നല്ലത് തന്നെയാണ്. പക്ഷേ ഈ മെനോപോസൽ പ്രോബ്ലംസിന് നേരത്തെ വരാതിരിക്കുന്നതിന് തടയാനുള്ള ഒരു പിന്നെ നേരത്തെ ആവാതിരിക്കാനുള്ള ഒരു മാർഗം ഈ ഡയറ്റും എക്സസൈസും മോഡിഫൈ ചെയ്യുക എന്നുള്ളത് തന്നെ. ഒരു പരിധി വരെ മെനോപോസിന് ശേഷം എങ്ങനെയായിരിക്കാം നമ്മളൊരു ഡയറ്റും ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്യേണ്ടത്? മെനോപോസിന് ശേഷം ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ മെനോപോസ് പറഞ്ഞൊരു 51-52 വരെ നോക്കാം. ഒരു 53 ആയിട്ടും നമ്മൾ മെനോപോസ് ആയില്ലെങ്കിൽ നമ്മളൊന്ന് കെയർഫുൾ ആയിരിക്കണം. നമ്മൾ ബാക്കി എന്തെങ്കിലും കോസ് ഉണ്ടോ, മെനോപോസ് ആവാതിരിക്കാനുള്ള കോസ് ഉണ്ടോ എന്നുള്ളത് നമ്മൾ അൾട്രാസൗണ്ട് സ്കാൻ ഇൻവെസ്റ്റിഗേഷൻസ് ചെയ്തിട്ട് എന്താണെന്ന് വെച്ചാൽ ടെസ്റ്റുകളൊക്കെ ചെയ്ത് നോക്കുക. പിന്നെ എന്തെങ്കിലും മറ്റ് അസുഖങ്ങളുണ്ടോ എന്നുള്ളത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം, ചെയ്യേണ്ടതാണ്. പിന്നെ നമ്മൾ ഈ മെനോപോസ് ആയതിനു ശേഷം എന്ന് വെച്ചാൽ മെനോപോസ് ആയതിനു ശേഷമല്ല, അതിന് മുന്നേ തന്നെ ഡയറ്റും എക്സസൈസും കറക്റ്റായിട്ട് ചെയ്യണം. ഡയറ്റ് എക്സസൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധാരണ എന്ത് എക്സസൈസ് പറഞ്ഞാലും എപ്പോഴും ഒരുപാട് എക്സസൈസ് ഒന്നും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രാക്ടിക്കലി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അതിന് നമ്മൾ ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ എല്ലാം ഒരു വാക്കിങ് അല്ലെങ്കിൽ റണ്ണിങ് സ്വിമ്മിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരു 45 മിനിറ്റ്സ് ചെയ്യുക. 45 മിനിറ്റ്സ് to 1 hour ചെയ്യുക. ഇത് എല്ലാ ആഴ്ചയിൽ ഒരു 4 ദിവസം 5 ദിവസം ചെയ്യുക. എല്ലാം റെഗുലറായിട്ട് ചെയ്യുക, അതാണ് എക്സസൈസ്. എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സിംറ്റംസൊക്കെ കുറയും ചെയ്യും, ഓസ്റ്റിയോപൊറോസിസ് ഒരു പരിധിവരെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. പിന്നെ ഡയറ്റ് എന്ന് പറഞ്ഞത് കാർബോഹൈഡ്രേറ്റ് ഫുഡ് കുറച്ച് കുറക്കുക, പ്രോട്ടീൻ കൂട്ടുക, പ്രോട്ടീൻ റിച്ച് ഫുഡ് കഴിക്കുക. അപ്പോൾ സാധാരണ നമ്മുടെ നാട്ടിലുണ്ടാകുന്ന സാധാരണ ഇപ്പോൾ നാടൻ പ്രദേശത്തൊക്കെ ആണെങ്കിൽ നാട്ടിലുള്ള പച്ചക്കറികൾ ഇലക്കറികളെല്ലാം നല്ലോണം നയിക്കുക. പിന്നെ ചേന ചേമ്പ് അങ്ങനത്തെ ഒക്കെ കഴിക്കുക. അങ്ങനത്തെ സാധനങ്ങളൊക്കെ കഴിച്ച് കുറച്ച് അങ്ങനത്തെ ഡയറ്റ് ഫാസ്റ്റ് ഫുഡൊക്കെ ഒഴിവാക്കുക. നമ്മളിപ്പോൾ എല്ലാവരും ഫാസ്റ്റ് ഫുഡാണല്ലോ കൂടുതലും, ഫാസ്റ്റ് ഫുഡും അങ്ങനത്തെ ഫുഡുകളൊക്കെ കഴിക്കുക. വീട്ടിലുണ്ടാക്കുന്ന ഇലക്കറി പച്ചക്കറി ഫ്രൂട്ട്സ് നല്ലോണം കഴിക്കുക. പല ഫ്രൂട്ട്സും കഴിച്ച് കഴിഞ്ഞാലും ഒരുപാട് നമ്മളിങ്ങനത്തെ സിംറ്റംസ് കുറക്കാനും അങ്ങനത്തെ കാര്യങ്ങൾ കുറക്കാനും. പിന്നെ അതുമാത്രമല്ല മെനോപോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെനോപോസൽ പ്രോബ്ലംസ് ഉണ്ട്, ഈസ്ട്രജൻ സപ്പോർട്ട് പോകും, കൊളസ്ട്രോളും ഹൈപ്പർ കൊളസ്ട്രോളിമിയും എല്ലാം കൂടാൻ സാധ്യതയുണ്ടല്ലോ. അപ്പോൾ അതിനൊരു പ്രൊട്ടക്ഷൻ ഉണ്ടാവും മെനോപോസ് കഴിഞ്ഞ ശേഷം. പിന്നെ ഏജും ആണല്ലോ, അപ്പോൾ ആ ഏജ് റിലേറ്റഡ് കുറേ കാര്യങ്ങളൊക്കെ ഒരു പരിധി വരെ തടയാൻ പറ്റും ഡയറ്റ് എക്സസൈസ് കൊണ്ട്. നമ്മളിപ്പോൾ ഒരു പരിധിവരെ ആളുകൾ അവരുടെ ആരോഗ്യത്തിൽ ശ്രദ്ധ പുലർത്തുന്നുണ്ടെങ്കിൽ പോലും പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളത് ഒരു പ്രായമൊക്കെ ആയിക്കഴിഞ്ഞാൽ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ അളവൊക്കെ ചുരുക്കുന്നതല്ലാതെ ഈ പറയുന്ന പോലെ ഫ്രൂട്ട്സോ വെജിറ്റബിൾസോ ഒക്കെ ചേർത്ത് ഒരു നല്ലൊരു ഡയറ്റിലേക്കോ ഇനി എന്തിന് എന്നുള്ള ഒരു തോന്നലാണ് നമ്മുടെ നാട്ടിൽ കണ്ടിട്ടുള്ളത്. അപ്പോൾ അതല്ല വേണ്ടത്, കൃത്യമായി അതിന് ശേഷമാണ് നമ്മൾ ഒന്നുകൂടി നമ്മുടെ ആരോഗ്യത്തെ നോക്കേണ്ടതെന്നാണ് ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു വരുന്നത് അല്ലേ? എല്ലാ ഏജ് ഗ്രൂപ്പിലും ഡയറ്റും എക്സസൈസും ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലേഡീസിൻ്റെയും പ്രത്യേകിച്ച് ഈ അഡോളസൻ്റ് ഏജ് ഗ്രൂപ്പ് മുതൽ അഡോളസൻ്റ് ഏജ് ഗ്രൂപ്പ് കുട്ടികളായാലും അതെ, അഡോളസൻ്റ് ഏജ് ഗ്രൂപ്പ് മുതൽ ഈ ഹോർമോണൽ പ്രശ്നങ്ങൾ തുടങ്ങുകയും പിന്നെ അങ്ങോട്ട് അഡോളസൻ്റ് ഏജ് ഗ്രൂപ്പ്, പിന്നെ റീപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പ്, പിന്നെ പെരിമെനോപോസൽ ഏജ് ഗ്രൂപ്പ്, പിന്നെ പോസ്റ്റ് മെനോപോസ്, ഈ എല്ലാ ഏജ് ഗ്രൂപ്പിലും ഡയറ്റ് ആൻഡ് എക്സസൈസിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മളിത് പറയുമ്പോൾ തോന്നും എന്ത് ഡയറ്റ് എന്ത് എക്സസൈസ്, പക്ഷേ അത് വളരെ വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്. അപ്പോൾ ചെറുപ്പത്തിലേ പെൺകുട്ടികൾ, ചെറിയ പെൺകുട്ടികൾ അഡോളസൻ്റ് ഏജ് ഗ്രൂപ്പ് തന്നെ എക്സസൈസ് ശീലിക്കുകയും എക്സസൈസ് ചെയ്യുകയും ചെയ്താൽ ഒരുപാട് മെൻസ്ട്രൽ പ്രോബ്ലംസും ഇങ്ങനത്തെ പ്രശ്നങ്ങളും പ്രായമാകുമ്പോഴുള്ള പ്രശ്നങ്ങളൊക്കെ തടയാൻ പറ്റും. പക്ഷേ നമുക്ക് ആൾക്കും ഇപ്പം ഞാനടക്കമുള്ള പല ആൾക്കാർക്കും എക്സസൈസ് ചെയ്യും, ഇമ്പോർട്ടൻസ് ഒക്കെ അറിയെങ്കിലും നമ്മൾ ചെയ്യൂല മടി പിടിച്ചിട്ട്. പക്ഷെ അങ്ങനെ ചെയ്യാതിരിക്കുക, അത് പിന്നെ കുറച്ചും കൂടി അത് പ്രൊമോട്ട് ചെയ്ത് എക്സസൈസും ഡയറ്റൊക്കെ ഇമ്പ്രൂവ് ചെയ്യണം. അതെ, ഇപ്പോൾ പുരുഷന്മാരെക്കാളും ഒന്നുകൂടി അത് സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ടതുണ്ടെന്നാണ് സാറ് പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നത്. സ്ത്രീകളെ കുറിച്ച് നമ്മൾ കൂടുതൽ സംസാരിക്കുന്നതുകൊണ്ട് സ്ത്രീകൾ കുറച്ചും കൂടി ശ്രദ്ധിക്കണം, കാരണം സ്ത്രീകൾക്ക് ഈ ഹോർമോണൽ പ്രോബ്ലംസ് കൂടുതലാണ്. പിന്നെ അനീമിയ സ്ത്രീകൾക്ക് കൂടുതലാണ്, ഈ ഹീമോഗ്ലോബിൻ കുറഞ്ഞിട്ട് അനീമിയ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ. മിക്കവാറും നമ്മുടെ നാട്ടിലെ സ്ത്രീകൾക്ക് ഹീമോഗ്ലോബിൻ കുറവാണ്, ഹീമോഗ്ലോബിൻ 12 താഴെയാണെങ്കിൽ അനീമിയ എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഹീമോഗ്ലോബിൻ മിക്കവാറും ലേഡീസിന് ഹീമോഗ്ലോബിൻ കുറവാണ്. അപ്പോൾ അതിൻ്റെ കാരണം നമ്മുടെ ഡയറ്റ് ശരിയില്ലാത്തതുകൊണ്ടായിരിക്കാം. പിന്നെ ബ്ലഡ് ലോസ്, എല്ലാ ലേഡീസിനും മാസം ബ്ലഡ് ലോസ് ഉണ്ടല്ലോ. അപ്പോൾ ഈ ബ്ലഡ് ലോസിന് കണക്കായിട്ട് നമ്മൾ റീപ്ലേസ്മെൻറ്റ് കൊടുക്കുന്നില്ല, നമ്മൾ വീട്ടിൽ ഒരേ ഫുഡാണല്ലോ കഴിക്കുന്നത്. അപ്പോൾ ലേഡീസ് കുറച്ചും കൂടി ശ്രദ്ധിച്ചിട്ട് അയൺ റീപ്ലേസ്മെൻ്റ് എല്ലാം ചെയ്യണം എന്നുള്ളതാണ് പൊതുവേ പറയുന്ന കാര്യം. അപ്പോൾ അത് ചെയ്യാത്തതുകൊണ്ടാണ് പലപ്പോഴും ഹീമോഗ്ലോബിൻ കുറയുകയും അതിങ്ങനെ പോവും,
അഡോളസെൻ്റ് ഏജ് ഗ്രൂപ്പ് കുറയും, പിന്നെ റിപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പിലെ പ്രശ്നങ്ങൾ വരും, പിന്നെ പെരി മെനോപോസ് ആകുമ്പോൾ ബ്ലീഡിങ് കൂടിയാൽ പിന്നെയും കുറയും, പിന്നെ വീണ്ടും പ്രോബ്ലംസ് കൂടാനാണ് സാധ്യത. അതെ, നമ്മളിപ്പോൾ കുട്ടികളുടെ കാര്യം പറഞ്ഞപ്പോൾ നേരത്തെ പോലെയല്ല, നേരത്തെ ഇപ്പോൾ ഒരു 9-10 ക്ലാസ്സുകളിലൊക്കെയാണ് ആർത്തവം സ്റ്റാർട്ട് ചെയ്തതെങ്കിൽ ഇപ്പോൾ വളരെ ഏർലി ആയിട്ട് ഇപ്പോൾ 5-ാം ക്ലാസ് മുതലൊക്കെ കുട്ടികളിൽ ആർത്തവം കണ്ടുവരുന്നു എന്നൊക്കെ പറയുന്നു. അതും ഈ ലൈഫ് സ്റ്റൈലിൻ്റെ മാറ്റം കൊണ്ടാണോ, ഭക്ഷണത്തിൻ്റെ മാറ്റം കൊണ്ടാണ്? ആണ്, അതും കുറച്ചെല്ലാം ഭക്ഷണത്തിൻ്റെ മാറും. ഇപ്പം കുട്ടികളല്ലേ ഇപ്പം കൂടുതലും ഫാസ്റ്റ് ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കുന്നത്, ആക്ടിവിറ്റീസ് ഒക്കെ കുറവാണ്. എല്ലാവരും വീട്ടിലെത്തിയാൽ മൊബൈൽ, പണ്ടൊക്കെയാണെങ്കിൽ വീട്ടിലെത്തിയാൽ കളിക്കാൻ പോവും, മറ്റു പല പല ആക്ടിവിറ്റീസിന് പോവും. ഇപ്പം എല്ലാവരും വീട്ടിലെത്തിയ ഉടനെ മൊബൈൽ, വാട്സപ്പ്, മറ്റേ കമ്പ്യൂട്ടർ, ടി വി, അങ്ങനെയാണല്ലോ കൂടുതലും ചെയ്യുന്നത്. അതും ഒരു പരിധിവരെ ഇതിനെ ബാധിച്ചിട്ടുണ്ടാവുമായിരിക്കും. പിന്നെ അതുകൊണ്ട് പിന്നെ മിക്കവാറും മെൻസസിൻ്റെ ഏജ് കുറച്ച് താഴോട്ടാണ് ഇപ്പോൾ കാണുന്നത്. പൊതുവേ കുറച്ച് പണ്ടെല്ലാം 10-11 വയസ്സ് മുതൽ 14 വയസ്സ് വരെ എന്ന് പറയുകയാണെങ്കിൽ, ഇപ്പം നമ്മൾ പറയുമ്പോൾ സ്റ്റാൻഡേർഡ് ആയിട്ട് പറയുമ്പോൾ 10 വയസ്സ് മുതൽ 14 വയസ്സ് വരെ എന്നാണ് പറയുക. പക്ഷേ ഇപ്പോൾ പലപ്പോഴും കുറച്ചും കൂടി നേരത്തെ മെൻസസ് വരുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അതും ഈ ലൈഫ് സ്റ്റൈലിൻ്റെ പ്രോബ്ലം ആയിരിക്കാനാണ് സാധ്യത. ഒരു പരിധി വരെ ഈ ലൈഫ് സ്റ്റൈൽ എക്സസൈസ് ഇല്ലായ്മ, തീരെ ഒന്നുമില്ല, എല്ലാവരും മൊബൈലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതുകൊണ്ടാണ് ആയിരിക്കും സാധ്യതയുണ്ട്. അതെ, അതുപോലെ തന്നെ ആർത്തവ സമയത്തുണ്ടാകുന്ന വേദന, മൂഡ് സ്വിംഗ് ഒക്കെ ചിലർക്ക് മാത്രം കാണുന്നു, ചിലർക്ക് ആർത്തവമാണെന്ന് പോലും ആ ദിവസങ്ങളിൽ ഒരു പ്രശ്നവും ഇല്ലാതിരിക്കുന്നു. ഇത് തമ്മിലുള്ള ഒരു അതൊക്കെ ഓരോ ചില ആൾക്കാർക്ക് എല്ലാവർക്കും ഈ ആർത്തവ സമയത്തുള്ള വേദനയാണ് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നത്. സ്ത്രീകൾ പെയിനാണല്ലോ നമുക്ക് ഏറ്റവും സഫറിങ് ഉണ്ടാക്കുന്നത്, ബാക്കിയെല്ലാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലീഡിംഗ് എല്ലാം നമുക്ക് നീട്ടിവെക്കാം കുറച്ച് കഴിഞ്ഞാൽ അങ്ങനെ, പക്ഷേ പെയിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സഹിക്കണമല്ലോ. അപ്പോൾ പെയിനാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ബുദ്ധിമുട്ടുന്ന ആൾക്കാർ ഒരു ഹെൽത്ത് വർക്കേഴ്സിനെ അല്ലെങ്കിൽ ഡോക്ടറെ അടുത്ത് സമീപിക്കുന്നതും പെയിനിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ പെയിന് എല്ലാവർക്കും മിക്കവാറും ആൾക്കാർക്ക് എന്തെങ്കിലും ചെറിയ രീതിയിൽ അസ്വസ്ഥത ഉണ്ടാകും. അപ്പോൾ യൂട്രസ് ഇങ്ങനെ കൺട്രാക്ട് ചെയ്ത് ബ്ലഡിനെ പുറത്തേക്ക് തള്ളുന്ന അവസ്ഥയിലാണ് ഈ പെയിൻ ഉണ്ടാകുന്നത്. അപ്പോൾ ചില ആൾക്കാർക്ക് പെയിൻ ഉണ്ടാവില്ല, അതെല്ലാം നമ്മൾ പിന്നെ എങ്ങനെ എന്തുകൊണ്ടാണ് അങ്ങനെയെന്ന് വെച്ചാൽ പല ആൾക്കാർക്കും ചില ആൾക്കാർക്ക് പെയിൻ ഉണ്ടാവില്ല, ചില ആൾക്കാർക്ക് പെയിൻ ഉണ്ടാവും. അപ്പോൾ പെയിൻ ഉള്ളവർക്ക് നമ്മളത് മനസ്സിലാക്കി കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഇപ്പോൾ കുട്ടികൾ ചെറുപ്പത്തിലെല്ലാം കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക ഈ പെയിനെല്ലാം നോർമലായിട്ട് ഉണ്ടാകുന്നതാണ്, ഒരു പരിധിവരെ നമുക്കത് തടയാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ പെയിനും ഒരു പരിധിവരെ എക്സസൈസും ഡയറ്റ് മോഡിഫിക്കേഷനും എല്ലാം കൊണ്ട് പെയിനും കുറയും. നമ്മൾ വിചാരിക്കും പെയിൻ കുറയുമെന്ന്, കുറയും. നമ്മളിലോണം ഒരു 3-4 മാസം എക്സസൈസ് കണ്ടിന്യൂസ് ആയി കഴിഞ്ഞാൽ പെയിൻ്റെ തീവ്രതയും ഇതെല്ലാം കുറച്ച് കുറയാൻ കുറയാറുണ്ട്, അനുഭവങ്ങളിൽ അങ്ങനെ കണ്ടിട്ടുണ്ട്. അപ്പോൾ കുറയും. അപ്പോൾ അതും നമ്മൾ എക്സസൈസും അതെല്ലാം പ്രൊമോട്ട് ചെയ്യുക. പിന്നെ പെയിൻ എന്ന് പറയുന്നത് ഈ നോർമൽ പെയിൻ ഉണ്ട്, അബ്നോർമൽ പെയിൻ ഉണ്ട്, ഡിസ്മെനോറിയ മെൻസസ് സമയത്തുള്ള പെയിൻ. നോർമൽ പെയിൻ എന്ന് പറഞ്ഞാൽ മെൻസസിൻ്റെ തൊട്ട് മുന്നേ പെയിൻ വരുന്നു, മെൻസസ് സമയത്ത് പെയിൻ ഉണ്ടാവുന്നു, ജസ്റ്റ് ഒരു ദിവസം കൊണ്ട് രണ്ട് ദിവസം കൊണ്ട് പോകുന്നു. മെൻസസിന് ഒരു 3-4 ദിവസം മുന്നേ പെയിൻ തുടങ്ങുന്നു, തീവ്രത കൂടി കൂടി വരുന്നു, മെൻസസ് കഴിഞ്ഞിട്ടും പെയിൻ പോകുന്നില്ല, ഒരു 3-5 ദിവസം പെയിൻ ഉണ്ട്, അങ്ങനെയാണെങ്കിൽ നമ്മൾ അബ്നോർമൽ പെയിൻ, അതുപോലെ തീവ്രമായ പെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സഹിക്കാൻ പറ്റാത്ത പെയിൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അതും നമ്മൾ ബാക്കി അസുഖങ്ങളൊന്നുമില്ല, എൻഡോമെട്രിയോസിസ് എന്ന അസുഖം, വളരെ ഫൈബ്രോയിഡ് അങ്ങനത്തെ എന്തെങ്കിലും അസുഖങ്ങളില്ല എന്ന് ഉറപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇതൊക്കെയാണ് നമ്മൾ ഈ മെൻസസ് സമയത്തെ പെയിൻ. പക്ഷേ മെനോപോസ് ആയി കഴിഞ്ഞാൽ ഈ പെയിൻ പോവും നമ്മൾ, അതാണ് ഒരു അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് വേണമെങ്കിൽ പറയാവുന്നത്. പെയിൻ ഉണ്ടാവില്ല, ഈ മെൻസസ് സമയത്തുള്ള പെയിൻ ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് മെൻസസ് സമയത്തുള്ള പെയിനും നമ്മൾ കാര്യം അത് ബാക്കി അസുഖങ്ങളൊന്നുമില്ല എന്ന് ഉറപ്പിക്കുന്നത് നല്ലതാണ്. അതെ, ഈ മെൻസസ് ടൈമിൽ തന്നെ ചിലവരിപ്പോൾ മെൻസ്ട്രൽ കപ്പിലേക്കൊക്കെ സ്വിച്ച് ചെയ്തിട്ടുണ്ട്, ചിലവരിപ്പോഴും പാഡിൽ തുടരുകയാണ്. അപ്പോൾ ഈ മെൻസ്ട്രൽ കപ്പിൻ്റെ ഒരു ഉപയോഗം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഗുണമൊക്കെ പറഞ്ഞു കൊടുക്കാൻ പലരും മുന്നോട്ട് വരുന്നുണ്ട്. കാരണം നമുക്ക് ഈ പെയിനോടൊപ്പം തന്നെ ഇതുകൊണ്ടുള്ള റാഷസും ഒക്കെ ഉണ്ടാവാറുണ്ട്, അത് വലിയൊരു ബുദ്ധിമുട്ടായിട്ട് കുട്ടികളൊക്കെ കൊണ്ട് നടക്കുന്നത്. അപ്പോൾ അതിനേക്കാളും കുറേയും കൂടി ആളുകൾക്ക് ഏറ്റവും സമാധാനപരമായ മെൻസസ് ടൈം എന്ന് പറയാം തോന്നുന്നു കപ്പിൻ്റെ ഒരു ഉപയോഗം. കപ്പിൻ്റെ യൂസ് മെൻസ്ട്രൽ കപ്പിൻ്റെ യൂസ് പ്രൊമോട്ട് ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. കാരണം ഒന്നാമത് ഡിസ്പോസൽ പാഡ് ഡിസ്പോസൽ കാര്യങ്ങൾ, ഈ പറഞ്ഞ പോലെ പാഡിൻ്റെ അലർജി, പാഡ് കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ, പിന്നെ പല പാഡ് യൂസ് ചെയ്യുന്നവർക്ക് ഇൻഫെക്ഷൻ കൂടുതൽ, അങ്ങനെ പല പല പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് മെൻസ്ട്രൽ കപ്പിൻ്റെ യൂസ് പ്രൊമോട്ട് ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യണം, പക്ഷേ യൂസ് ചെയ്യുമ്പം കൃത്യമായി കഴുകി വൃത്തിയാക്കി യൂസ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യം. പിന്നെ ആദ്യം യൂസ് ചെയ്യുമ്പം നമ്മൾ ആരുടെയെങ്കിലും അത് മുതിർന്നവരുടെ, കുട്ടികളാണെങ്കിൽ മുതിർന്നവരുടെ അഭിപ്രായം തേടി, മുതിർന്നവർ അത് യൂസ് ചെയ്യുന്നവരുടെ അഭിപ്രായം തേടിയിട്ട് അത് മനസ്സിലാക്കിയിട്ട്, ഇനി സംശയം ഉണ്ടെങ്കിൽ ഹെൽത്ത് കെയർ വർക്കേഴ്സ് ആരെങ്കിലും ഇതിനെക്കുറിച്ച് അറിയുന്നവർ, ഡോക്ടർമാരോ നഴ്സുമാരോ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ അവരോട് അഭിപ്രായം തേടി അത് കറൻറ്റ് കറക്റ്റ് യൂസ് എല്ലാം ചെയ്ത് കറക്റ്റ് യൂസായി ചെയ്താൽ മെൻസ്ട്രൽ കപ്പ് എന്ന് പറയുന്നത് വളരെ യൂസ്ഫുൾ ആയതും വളരെ ചേഞ്ചസ് ഉണ്ടാക്കാവുന്ന കാര്യമാണ്. നമുക്ക് ഒരുപാട് ഒരു ബുദ്ധിമുട്ടില്ലല്ലോ, കാരണം ബ്ലീഡിങ് നമ്മൾ അറിയണ്ട, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വളരെ, പിന്നെ പ്രത്യേകിച്ച് ബ്ലീഡിങ് കൂടുതലുണ്ടെങ്കിലൊക്കെ നമുക്ക് അതിൻ്റെ കൃത്യമായ ഒരു അളവ് കിട്ടും, അങ്ങനത്തെ കാര്യം മെൻസ്ട്രൽ കപ്പ് പ്രൊമോട്ട് ചെയ്യേണ്ട കാര്യം തന്നെയാണ്.
അതെ, എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ ഒരു എപ്പിസോഡിലൂടെ കുറച്ച് ആൾക്കാർക്കെങ്കിലും ഇതിനെ കുറിച്ചൊരു അവയർനെസ് കൊടുക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമാണെന്ന് തോന്നുന്നു. കാരണം പലരും ഇതിലേക്ക് മാറാൻ പേടിക്കുന്നത് ഇത് നമുക്ക് വജനയ്ക്ക് അകത്ത് കയറ്റി വെക്കണം, അത് മുകളിലോട്ട് കയറി പോവോ, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സംശയങ്ങൾ, ഇത് പെയിൻഫുൾ ആണോ എന്നൊക്കെയാണ്. പക്ഷെ ആദ്യത്തെ ഒരു ഘട്ടത്തിന് ശേഷം നമുക്ക് പാഡ് വെക്കുന്നതിനേക്കാളും ഏറ്റവും സ്മൂത്ത് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതും, അല്ലെങ്കിൽ ഇപ്പോൾ എന്ത് വർക്കും സൈക്കിൾ ഓട്ടുന്നത് പോലും ഏത് വർക്കും നമുക്ക് ചെയ്യാനും ഏറ്റവും സുഖപ്രദമായ ഒരു അവസ്ഥയിലേക്ക് മാറുന്നുണ്ട്. അത് എന്തുകൊണ്ടായിരിക്കും ഈ ആളുകൾക്ക് ഈ ഒരു ബോധവൽക്കരണം ശരിയായി നടക്കാത്തത്? ഈ മെൻസ്ട്രൽ കപ്പ് ശരിക്കും പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ അതിനെക്കുറിച്ചുള്ള ഒരു ബോധവൽക്കരണ കുറവ് തന്നെയാണ്, നമ്മളതിനെക്കുറിച്ച് അറിവില്ലായ്മയാണ്. അതിൻ്റെ മെൻസ്ട്രൽ കപ്പ് കൊണ്ട് പ്രത്യേകിച്ച് ഒരു തകരാറുമില്ല. ശരിക്കും യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് വളരെ നല്ലതാണ്. പ്രത്യേകിച്ച് ഇൻഫെക്ഷൻ റേറ്റ് കൂടുതലല്ല. ഇൻഫെക്ഷൻ ശരിക്കും പറഞ്ഞാൽ പാഡ് യൂസ് ചെയ്യുമ്പോഴാണ് കൂടുതലുണ്ടാവാൻ സാധ്യത. ഇൻഫെക്ഷൻ കൃത്യമായി കഴുകി വാഷ് ചെയ്ത് യൂസ് ചെയ്യാം. പിന്നെ ഒരു കപ്പ് വാങ്ങിയാൽ കുറേ കാലത്തേക്ക് യൂസ് ചെയ്യാം. പിന്നെ ബാക്കി ഇൻഫെക്ഷൻ മുകളിലേക്ക് കയറി പോകാൻ സാധ്യതയുണ്ട്, അങ്ങനെയൊന്നുമില്ല. യൂട്രസിൻ്റെ അവിടെ നിന്ന് ഒരിക്കലും അങ്ങോട്ട് മുകളിലേക്ക് കയറി പോകാൻ സാധ്യതയില്ല. പിന്നെ പെയിൻ കൂടുതലല്ല. ആദ്യം യൂസ് ചെയ്യുമ്പോൾ ചെറിയ ബുദ്ധിമുട്ടുണ്ടാവുമായിരിക്കും, പക്ഷേ അത് മനസ്സിലാക്കി യൂസ് ചെയ്താൽ യാതൊരു തകരാറുമില്ല. കൃത്യമായും പഠിച്ച് മനസ്സിലാക്കി യൂസ് ചെയ്താൽ കുഴപ്പമില്ല. കുട്ടികൾക്കൊക്കെ യൂസ് ചെയ്യാൻ ചിലപ്പോൾ ആദ്യം കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവുമായിരിക്കും, അങ്ങനത്തെ പ്രശ്നം. പിന്നെ അത് മനസ്സിലാക്കി അതിനെക്കുറിച്ച് ഇപ്പം മനസ്സിലാക്കാനും ഇതൊക്കെ നമുക്ക് ഒരുപാട് വഴികളുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ അതിൻ്റെ ഒരു വീഡിയോ എല്ലാം കണ്ട് മനസ്സിലാക്കി യൂസ് ചെയ്താൽ വളരെ നല്ലതാണ്. അത് കൂടുതൽ യൂസ് ചെയ്യണം. യൂസ് ചെയ്താൽ നമുക്ക് നല്ലതാണ്. പാഡിൻ്റെ യൂസ് കുറക്കാം, പാഡിൻ്റെ ഡിസ്പോസൽ കുറക്കാൻ പറ്റും, അങ്ങനെ പല പല യൂസ് ഉണ്ട്. അതെ, സാമ്പത്തികമായിട്ടും ഇത് കളയാനുള്ള ബുദ്ധിമുട്ടും എല്ലാം പുതിയ കാലത്ത് ഏറ്റവും നല്ലൊരു ഉപായമായിട്ട് തന്നെ തോന്നുന്നുണ്ട്. പിന്നെ നമ്മൾ വീണ്ടും മെനോപോസിലേക്ക് വരികയാണെങ്കിൽ ഒരു ഒരു പ്രായം കഴിഞ്ഞതിന് ശേഷമാണ്, നേരത്തെ പറഞ്ഞ പോലെ 50 വയസ്സോടൊക്കെ അടുക്കുമ്പോഴാണ് മെനോപോസ് വരുവാണെങ്കിൽ അവരുടെ ആ സമയത്തുള്ള ഹോർമോൺ ചേഞ്ച് അത് എങ്ങനെയായിരിക്കും അവർക്ക് ബാധിക്കുന്നത്? കുറേ കൂടി പ്രായമായവർക്ക് എങ്ങനെയായിരിക്കും അത് ബാധിക്കുന്നത്? മെനോപോസ് കഴിഞ്ഞിട്ടുള്ള പ്രായമായവർക്ക്, ആ മെനോപോസ് കഴിഞ്ഞിട്ട് പ്രായമാകുമ്പം ഇനീഷ്യൽ ഫേസിൽ പെരിമെനോപോസിലും മെനോപോസിലും സിംറ്റംസ് ഉണ്ടാവുകയാണെങ്കിലും പിന്നെ ഈ സിംറ്റംസൊക്കെ കുറഞ്ഞു കുറഞ്ഞു വരും, അത് കുറഞ്ഞു വരും. പിന്നെ അതേപോലെ ആ പ്രോബ്ലംസൊക്കെ കുറഞ്ഞു. പക്ഷേ ഈ വജൈനൽ അട്രോഫിയും യൂറിനറി പ്രോബ്ലംസൊക്കെ ചിലപ്പം ചിലയാൾക്ക് പെർസിസ്റ്റൻ്റ് ആയിട്ടുണ്ടാവും. പിന്നെയുള്ള പ്രശ്നങ്ങൾ ഇൻക്രീസ് റിസ്ക് ഓഫ് മറ്റ് ഹോർമോൺ സപ്പോർട്ട് പോകുമ്പോഴുള്ള ബാക്കി റിസ്ക്കുകളാണ്. നേരത്തെ പറഞ്ഞ പോലെ ഓസ്റ്റിയോപോറോസിസ്, പിന്നെ ഈ എല്ലിന് തേയ്മാനം, അതുകൊണ്ടുണ്ടാവുന്ന പ്രശ്നങ്ങൾ, കൂടുതൽ ഫ്രാക്ചർ റിസ്ക് ഉണ്ട് കൂടുതൽ പ്രായമാകുമ്പം. പിന്നെ ബാക്കി ഹാർട്ടിൻ്റെ അസുഖത്തിന് റിസ്ക് കൂടും. അങ്ങനത്തെ ആ ബാക്കി നമ്മൾ ഹോർമോൺ സപ്പോർട്ട് കൊണ്ട് പ്രൊട്ടക്ഷനുള്ള കാര്യങ്ങളൊക്കെ റിസ്ക് കൂടും. അതാണ് നമ്മൾ ഏജ് കൂടുന്നതോളുള്ള പ്രശ്നം. പിന്നെ നമ്മൾ പ്രത്യേകം പറയേണ്ട വിധം, മെൻസസ് നിന്നതിന് ശേഷം ഒരു കൊല്ലം മെൻസസ് ഇല്ലാതായി ഈ ഏജ് ഗ്രൂപ്പിൽ, എന്നിട്ട് മെൻസസ് നിന്നതിന് ശേഷം വീണ്ടും ബ്ലീഡിങ് വരിക എന്നുള്ളത് വളരെ കെയർഫുള്ളായി നോക്കണം. പോസ്റ്റ് മെനോപോസൽ ബ്ലീഡിങ് എന്നുള്ള സംഭവമുണ്ട്. പലപ്പോഴും പോസ്റ്റ് മെനോപോസൽ ബ്ലീഡിങ് വന്നു കഴിഞ്ഞാൽ കൃത്യമായി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം. കാരണം മെനോപോസ് ആവുന്നതിന് മുന്നേ ഉള്ള ബ്ലീഡിങ് പ്രോബ്ലംസിനെക്കാളും മെനോപോസ് ആയതിന് ശേഷം, ഒരു കൊല്ലം മെനോപോസ് മെൻസസ് ഇല്ലാതെ പിന്നെ ബ്ലീഡിങ് വരുമ്പം ഈ ഏജ് ഗ്രൂപ്പിൽ ഒരു മാലിഗ്നൻസി, ക്യാൻസർ ആവാനുള്ള റിസ്ക് കുറച്ച് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് അതിൻ്റെ കാരണങ്ങൾ കണ്ടുപിടിച്ച് ഒരു ഇങ്ങനത്തെ പ്രോബ്ലം ക്യാൻസറോ അല്ലെങ്കിൽ പ്രീ മാലിഗ്നൻ ലീഷൻ, ക്യാൻസർ ആവാനുള്ള ലീഷൻസോ ഇല്ല എന്നുള്ളത് ഉറപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. ഈ ഈ പിന്നെ പോസ്റ്റ് മെനോപോസൽ ബ്ലീഡിങ്, പോസ്റ്റ് മെനോപോസൽ ബ്ലീഡിങ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. എപ്പോഴും നമ്മൾ പലപ്പോഴും ആൾക്കാർക്ക് അത് പറയുമ്പം ഒരു കൊല്ലം മനസ്സിലാവാറില്ല, പക്ഷെ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതിന് അൾട്രാസൗണ്ട് ചെയ്യണം. ബാക്കി ഗർഭാശയമൊക്കെ ക്യാൻസർ ഇല്ല, ഗർഭാശയത്തിൻ്റെ ഉള്ളിലുള്ള ക്യാൻസർ ഇല്ല, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉറപ്പിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് പോസ്റ്റ് മെനോപോസൽ ബ്ലീഡിങ്. അതെ, പിന്നെ ഈ ഒരു ഒരുവിധം സ്ത്രീകളൊക്കെ പറഞ്ഞു കേട്ടുള്ളൊരു കാര്യമുണ്ട്, ഈ മെനോപോസിന് ശേഷം ഈ മൂത്രമൊഴിക്കുന്നതിന് പെട്ടെന്ന് മൂത്രമൊഴിക്കാൻ തോന്നും, പക്ഷേ പോകുമ്പോൾ അത് മൂത്രം ഒഴിക്കുന്നില്ല. അതല്ലെങ്കിൽ നമ്മൾ തുമ്മുമ്പോഴോ ചുമക്കുമ്പോഴോ ഒക്കെ മൂത്രം പോകുന്നു. ഒരു യാത്ര പോവുകയാണെങ്കിൽ യാത്ര പോകുന്നത് പോലും അവർ മാറ്റിവെച്ചേക്കുവാണ് പലപ്പോഴും. നേരത്തെ പറഞ്ഞ പോലെ പാഡൊക്കെ യൂസ് ചെയ്യേണ്ടി വരുന്നു, അതായത് പീരിയഡ്സിന് വേണ്ടിയിട്ടല്ല മൂത്രം പോകുന്നുണ്ടോ എന്നുള്ളത് അവരെ നിയന്ത്രണത്തിനല്ലാതെ മൂത്രം പോകുന്ന ഒരവസ്ഥയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇത് എന്തുകൊണ്ടായിരിക്കും? അതാണ് സ്ട്രെസ് ഇൻകോണ്ടിനൻസ്, വളരെ കോമൺ ആണ്. പലപ്പോഴും ആൾക്കാർ ഇങ്ങോട്ട് പറയാറില്ല, കൈനക്ക് ഡോക്ടർമാർ അങ്ങോട്ട് ചോദിച്ചാലേ പലപ്പോഴും പറയാറുള്ളൂ. സ്ട്രെസ് ഇൻകോണ്ടിനൻസ് എന്നാണ് ഈ മൂത്രം യൂറിൻ തനിയെ പോകുന്നതിന്, മൂത്രം തനിയെ പോകുന്നതിന് സ്ട്രെസ് ഇൻകോണ്ടിനൻസ് എന്ന്. ചുമക്കുമ്പോഴും ചെറുങ്ങനെ ചിരിക്കുമ്പോഴും ചിലയാൾക്ക് നടക്കുമ്പോഴും എല്ലാം യൂറിൻ തനിയെ പോകും. ചില ആൾക്കാർക്ക് വലിയ പ്രശ്നമില്ല, നല്ലോണം ചുമക്കുമ്പോഴൊക്കെ പോവുള്ളൂ. ചുമക്കുമ്പോൾ പോവും, ചിരിക്കുമ്പോൾ എന്തെങ്കിലും ചെറിയൊരു ഫാക്ടർ സ്ട്രെസ്, അവിടെ പ്രഷർ കൂടിയ അപ്പോൾ യൂറിൻ പോകുന്നതിനാണ് സ്ട്രെസ് ഇൻകോണ്ടിനൻസ് എന്ന് പറയുന്നത്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ പെൽവിക് ഏരിയയിലുള്ള മസിൽസ് വീക്കാവുന്നതുകൊണ്ടാണ്. ആ അത്
നമ്മൾ പിന്നെ ഡെലിവറി സാധാരണ പ്രസവം നോർമൽ ഡെലിവറി കഴിഞ്ഞവർക്ക് പെൽവിക് മസിൽ സ്വാഭാവികമായും കുറച്ച് വീക്കാവുമല്ലോ, അവർക്കാണ് അത് കൂടുതലുണ്ടാവുക. അപ്പോൾ ആ പെൽവിക് മസിൽ വീക്ക്നെസ് വരുമ്പം ഈ സ്ട്രെസ് ഇൻകോണ്ടിനൻസ് യൂറിൻ പോകാനുള്ള സപ്പോർട്ട് യൂറിത്രേൻ്റെയും യൂറിനറി ബ്ലാഡറിൻ്റെയും സപ്പോർട്ട് കുറച്ച് കുറയും. അപ്പോൾ ഈ സ്ട്രെസ് ഇൻകോണ്ടിനൻസ് തനിയെ ചുമക്കുമ്പോൾ എല്ലാം തനിയെ യൂറിൻ പോകും. ഈ പ്രശ്നം സാധാരണ രീതിയിലുണ്ടാവും. ഹോർമോൺ സപ്പോർട്ട് പോകുമ്പോൾ കുറച്ചും കൂടി ടിഷ്യൂസ് വീക്കാവും. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പോലെ ഹോർമോണ് എല്ലാറ്റിനെയും ബാധിക്കും, മസിലിനെ അടക്കം ബാധിക്കും, മസിൽ വീക്ക്നെസ് വരും. അപ്പോൾ പോസ്റ്റ് മെനോപോസൽ ലേഡീസിന് ഇത് കുറച്ചും കൂടി കൂടും. അപ്പോൾ പല ആൾക്കാർക്കും നേരത്തെ ഒന്നും ഉണ്ടാവില്ല, മെനോപോസ് കഴിഞ്ഞാൽ ഈ സ്ട്രെസ് ഇൻകോണ്ടിനൻസ് വരും, യൂറിൻ തനിയെ പോവും, ചുമക്കുമ്പെല്ലാം തനിയെ പോവും, ചെറിയ ചുമയിൽ തന്നെ പോവും, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടായി. പറഞ്ഞ പോലെ യാത്ര ചെയ്യുമ്പോഴെല്ലാം വരും, പല ആൾക്കാരും യാത്ര പോവില്ല, ഇത് മറിഞ്ഞു പിടിക്കും. പിന്നെ പല ആൾക്കാരും പറയില്ല ഫാമിലി മെമ്പേഴ്സ്, ഇനി പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ ഫാമിലി മെമ്പേഴ്സിനൊക്കെ പലപ്പോഴും ഇത് മനസ്സിലാവണമെന്നില്ല. അപ്പോൾ മനസ്സിലാവാത്തതുകൊണ്ട് അവർ പറയില്ല, അങ്ങനെയൊക്കെ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. അപ്പോൾ ഈ സ്ട്രെസ് ഇൻകോണ്ടിനൻസ് അതുകൊണ്ടാണ് ഉണ്ടാവുന്നത്. അപ്പോൾ മെനോപോസ് ആകുമ്പോൾ അത് കുറച്ചും കൂടി കൂടും. അപ്പോൾ അത് ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇത് തടയാനുള്ള വഴികൾ എന്ന് പറയുന്നത്, ഒന്ന് ജനറൽ എക്സസൈസ് തന്നെ കുറച്ച് അതിനൊരു പ്രിവെൻഷൻ ഉണ്ടാകും. എല്ലാ മസിലും സ്ട്രോങ് ആവണമെങ്കിൽ കുറച്ച് മസിൽ സ്ട്രെങ്തനിങ് എക്സസൈസ് ജനറലി ഈ പറഞ്ഞ പോലെ വാക്കിങ്ങും മസിൽ സ്ട്രെങ്തനിങ് എക്സസൈസ് ഒക്കെ ചെയ്യുക. പിന്നെ രണ്ടാമതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ടാബ്ലറ്റ്സ് എല്ലാം ഉണ്ട്. ഈ സ്ട്രെസ് ഇൻകോണ്ടിനൻസ് സിവിയർ ആണെങ്കിൽ ചില ടാബ്ലറ്റ്സൊക്കെ ട്രൈ ചെയ്താൽ ചിലപ്പോൾ സ്ട്രെസ് ഇൻകോണ്ടിനൻസ് കുറയും. പിന്നെയുള്ളത് സർജിക്കൽ മാനേജ്മെൻ്റ് ആണ്. ഈ സ്ട്രെസ് ഇൻകോണ്ടിനൻസ് ഉള്ളവർക്ക് സർജറി വളരെ കൂടുതലായിട്ട് സഹിക്കേണ്ട കാര്യമൊന്നുമില്ല. സർജിക്കലി എല്ലാം കറക്റ്റബിളായിട്ട് പുതിയ പുതിയ മെത്തേഡ്സൊക്കെ ഉണ്ട്. അത് നമ്മൾ കറക്റ്റ് സിവിയർ ആണെങ്കിൽ അതാണ് ഞാൻ പറയുന്നത്. മൈൽഡൊക്കെ ആണെങ്കിൽ നമ്മൾ ചുമ വരുമ്പോൾ മാത്രമേ ഉള്ളൂ, അങ്ങനെയൊക്കെ ആണെങ്കിൽ അങ്ങനെ ആക്റ്റീവ് ട്രീറ്റ്മെൻറ്റ് എടുക്കണമെന്നില്ല. പക്ഷേ ഭയങ്കര സിവിയർ ആയിട്ടുണ്ടെങ്കിൽ നമ്മളത് മറച്ചു പിടിച്ചുകൊണ്ട് നമ്മളെ ബുദ്ധിമുട്ടുകൾ സഫർ ചെയ്യേണ്ട കാര്യമില്ല. ഇത് പുതിയ പുതിയ ട്രീറ്റ്മെൻറ്റ് സിസ്റ്റവും എല്ലാം ഉണ്ട്. അപ്പോൾ സ്ട്രെസ് ഇൻകോണ്ടിനൻസ് ഒരു പ്രോബ്ലമാണ്. മെനോപോസ് ആകുമ്പം പ്രത്യേകിച്ച് അത് കൂടും, ഈ ടിഷ്യൂ വീക്ക്നെസ് കൂടുമ്പോൾ. പിന്നെയുള്ളത് ഈ യൂറിൻ പോകാനുള്ള ബുദ്ധിമുട്ട്, അതും ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറച്ച് അങ്ങോട്ട് പ്രായമാകുമ്പം യൂറിത്ര, ഈ യൂറിനറി ബ്ലാഡറിൽ നിന്ന് പുറത്തേക്ക് യൂറിൻ വരുന്നതാണല്ലോ യൂറിത്ര. അപ്പോൾ യൂറിത്രൽ നാരോയിങ് ഉണ്ടാവും, യൂറിത്ര കുറച്ച് ഇതിൻ്റെ സ്പേസ് ഇത് കുറയും. അപ്പോൾ അങ്ങനെ ആകുമ്പം യൂറിനറി റിട്ടൻഷൻ വരും. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ യൂറിൻ കെട്ടിക്കിടക്കും, പോകാൻ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പം അതും പോസ്റ്റ് മെനോപോസൽ ലേഡീസിനുള്ളതാണ്. പിന്നെ വേറൊരു പ്രശ്നം പോസ്റ്റ് മെനോപോസൽ ലേഡീസ് ഈ നേരത്തെ പറഞ്ഞ പോലെ യൂറിൻ പ്രോബ്ലം ഉണ്ട പോലെ ഈ യൂട്രസ് താഴേക്ക് വരുന്നൊരു പ്രോബ്ലം, മറ്റേ ഈ പ്രൊലാപ്സ് എന്ന് പറഞ്ഞത്, അതും ഈ ഡെലിവറി നോർമൽ ഡെലിവറി കഴിഞ്ഞവർക്കാണ് കൂടുതൽ. അപ്പോൾ ആ ഡെലിവറി എല്ലാം കഴിഞ്ഞ് ടിഷ്യൂ വീക്ക്നെസ്സും കുറച്ച് കുഴപ്പമില്ലാതെ വലിയ ചെറിയ വീക്ക്നെസ് എല്ലാം കുഴപ്പമില്ലാതെ പോകുമ്പം മെനോപോസ് ആകുമ്പം ടിഷ്യൂ വീക്ക്നെസ് കൂടും. അപ്പോൾ ഒരു കുറഞ്ഞു കുറഞ്ഞ് അതിൻ്റെ ടിഷ്യൂ സ്ട്രെങ്ത്ത് കുറഞ്ഞു കുറഞ്ഞ് വരുമ്പം മെനോപോസ് കഴിഞ്ഞ് ഒരു കുറച്ചും കൂടെ ഏജ് അങ്ങോട്ട് പോകുമ്പോൾ ഈ പിന്നെ പ്രൊലാപ്സ് വരും. അപ്പോൾ അതും ഒരു ഈ ആ സമയത്തും ഈ സ്ട്രെസ് ഇൻകോണ്ടിനൻസ് യൂറിൻ പോകാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും, യൂറിൻ കെട്ടിക്കിടക്കും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. ഇതൊക്കെയാണ് സാധാരണ രീതിയിൽ യൂറിനറി ബ്ലാഡറും ഈ മൂത്രാശയ സംബന്ധമായ പ്രശ്നങ്ങൾ. അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരുടെ അറിവിലേക്കായിട്ട്, മെനോപോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണയായിട്ട് നടന്നു പോകുന്ന ഒരു പ്രോസസ്സ് മാത്രമാണ് എന്ന് കരുതി അതിനെ തള്ളിക്കളയരുത്. അതിന് അതിൻ്റെതായ പ്രാധാന്യം നൽകേണ്ടതുണ്ട്. മറ്റു രോഗങ്ങളിലേക്ക് പോവാതെയും അല്ലെങ്കിൽ അവർക്കൊരു മാനസികമായി സപ്പോർട്ട് നൽകി കുടുംബം മുഴുവനും കൂടെ നിൽക്കേണ്ടതിൻ്റെയും ആവശ്യകത തന്നെയാണ് ഡോക്ടർ ഇത്രയും നേരം നമുക്ക് വേണ്ടി പറഞ്ഞു തന്നത്. അപ്പോൾ ഇത്രയും സമയം നമുക്ക് വേണ്ടി അനുവദിച്ചു തന്നതിന് ഒരുപാട് നന്ദി. ഓക്കെ.